മച്ചാൻ വരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വേർമൗസിന്റെ ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ ഈ വീഡിയോ ഏതാണെന്ന് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഈ വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കണ്ടന്റിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. എല്ലാ ചെറിയ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ശരിയാണ്, അതെല്ലാവരും ശരിയാണെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുകയും ചെയ്യില്ല. അത് നിർബന്ധിക്കുന്നത് ഒരു അൺമെച്യൂരിറ്റിയാണ്. കാരണം എൻ്റെ ശരി വേറെതായിരിക്കും, നിങ്ങളെ ശരി വേറെതായിരിക്കും. സോ ഇതെല്ലാം എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഈ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ യൂട്യൂബർ, ഒരു 11 മാസമായിട്ടും 49 സബ്സ്ക്രൈബേഴ്സിലെ ഒരു യൂട്യൂബർ ഒരു പ്രമുഖനോട് ഒരു കമ്മ്യൂണിറ്റി ആപ്പ് പോസ്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ആ പ്രമുഖൻ ഒരു 3000 രൂപ ആ ഒരു കമ്മ്യൂണിറ്റി ആപ്പ് പോസ്റ്റ് ഇടാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലെ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല. ആദ്യം ഒരു ചെറിയ യൂട്യൂബർ, ഒരു 11 മാസമായി, ഒരു 49 സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു യൂട്യൂബർ, ഓക്കെ. അപ്പൊ അവൻ ചിന്തിക്കുക, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു പ്രമുഖന്റെ വഴി കമ്മ്യൂണിറ്റി ആപ്പ് പോസ്റ്റ് കിട്ടാനോ, അല്ലെങ്കിൽ ഒരു പ്രമുഖന്റെ വഴി റെയ്ഡ് കിട്ടാനോ എല്ലാം ആദ്യം ചിന്തിക്കേണ്ട, എന്തുകൊണ്ട് 11 മാസം കൊണ്ട് എനിക്ക് 49 സബ്സ്ക്രൈബേഴ്സ് വന്നു, എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് എന്റെ കണ്ടന്റിൽ വരുത്തേണ്ടതെന്ന് ചിന്തിക്കുക. കാരണം 11 മാസമായിട്ടും നമുക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മൾ ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കാം. അപ്പൊ രണ്ടാമത്തെ കാര്യം, ചിലപ്പം യൂട്യൂബർ പറയാം എന്റെ ലോ എൻഡ് ഡിവൈസ് ആണ്, ഞാൻ എന്റെ ലോ എൻഡ് ഡിവൈസ് വെച്ചിട്ട്, ലോ എൻഡ് ഡിവൈസ് ലെനോവന്റെ ഒരു ഒരു സാധാ ഒരു ഫോൺ വെച്ചിട്ടാണ് 100K അടിച്ചത്, 100K ഫോളോവേഴ്സ് യൂട്യൂബിൽ. സോ ഒരിക്കലും ലോ എൻഡ് ഡിവൈസ് ആയതുകൊണ്ട് നമുക്ക് ചാനൽ വളർത്താൻ പറ്റില്ല എന്നില്ല. നമ്മുടെ കണ്ടന്റ് അടിപൊളിയാണെങ്കിൽ നമ്മുടെ വീഡിയോയിലെ കുറച്ചെല്ലാം ക്വാളിറ്റികളും പരിമിതികളും എല്ലാം വ്യൂവേഴ്സ്, ക്ഷമിക്കുന്ന വ്യൂവേഴ്സ് തന്നെയാണ് നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. പിന്നെ ഒരു കാര്യം, ഈ ഒരു കണ്ടന്റിനോട് എനിക്കൊരു ഇതില്ല എന്ന് പറയുന്നത്, ഈ ഒരു ലോജിക്കിനോട് എന്ന്, നമ്മൾ ചാനൽ വളർന്നിട്ടെങ്കിൽ അപ്പം തന്നെ പോയി ഒരു ഒരു പ്രമുഖനോട് കമ്മ്യൂണിറ്റി ആപ്പ് പോസ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ റെയ്ഡ് ചോദിക്കുക, അതല്ല. സക്സസ്സിന് ഷോർട്ട് കട്ട് ഇല്ല, ഹാർഡ് വർക്ക് ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ കഷ്ടപ്പെടണം, നല്ലോണം കഷ്ടപ്പെടണം. ഒറ്റക്ക് ഒരാളെ മുമ്പിലും തല കുനിക്കാൻ പോരുത്, ഒരു റെയ്ഡിന് വേണ്ടിയിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആപ്പ് പോസ്റ്റിന് വേണ്ടി തല കുനിക്കാൻ പോരുത്. ഒറ്റക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സോ അല്ലെ, ഒറ്റക്ക് ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്, അതിനൊരു നമുക്കൊരു പ്രൗഡാണ്. അല്ലാണ്ട് വേറൊരാളെ മുമ്പിൽ പോയിട്ട് നമുക്ക് തലതാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു എക്സ്പെക്ടേഷനെ നിങ്ങൾ വെക്കരുത്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കരുത്, നമുക്കൊരു ഒരു പ്രമുഖ യൂട്യൂബർ നമുക്ക് റെയ്ഡ് തരണമെന്നോ കമ്മ്യൂണിറ്റി ആപ്പ് പോസ്റ്റ് ഇടണമെന്നോ ഒരിക്കലും പിന്നെ എക്സ്പെക്ടേഷൻ വെക്കരുത്. പിന്നെ ഈ റെയ്ഡിന്റെ കാര്യം, ഈ റെയ്ഡിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. റെയ്ഡ് എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, ഒരു ബർത്ത്ഡേ ഒക്കെ ആയാലും അല്ലാതെ ഒരു രീതിയിൽ ഒരു ഓക്കെ. രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫിസിക്കലി ഡാമേജ് ആയ കുറേ ആൾക്കാരുണ്ടാവില്ല, അത്രയും പിന്നെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് യൂട്യൂബ് മാത്രമേ ചെയ്യാൻ പറ്റുന്നില്ല ഒരു സിറ്റുവേഷനിൽ കുറേ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് നമ്മൾ കഴിയുന്ന വിധം സപ്പോർട്ട് കൊടുക്കുന്നത്, റെയ്ഡിലൂടെ സപ്പോർട്ട് കൊടുക്കുന്നത് അതിനോട് യോജിപ്പുണ്ട്. അല്ലാണ്ട് വേറൊരാൾക്ക് വെറുതെ ചുമ്മാ റെയ്ഡ് കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുന്നതിനോട് യോജിപ്പില്ല. എന്തുകൊണ്ട് യോജിപ്പില്ല അത് ഞാൻ പറഞ്ഞുതരാം. അത് അതിൽ കുറച്ച് വ്യൂവേഴ്സിന്റെ പങ്കും കൂടിയുണ്ട്. സി ഒരു ചെറിയ യൂട്യൂബർ കഷ്ടപ്പെട്ട് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന, അവൻ ചിലപ്പോൾ ഒരു 2 മാസം എടുത്തിട്ട് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന, അവൻ സ്വന്തം കഴിവുണ്ട്, സ്വന്തം കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഒരു പ്രമുഖ യൂട്യൂബറിൻ്റെ ഒരു റൈഡും ഇല്ലാണ്ട് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് 2 മാസം ഉണ്ടാക്കുന്ന, അവൻ നല്ല ഹാപ്പിയായി. എനിക്കറിയാം 1K എത്തുമ്പോൾ അത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ടാവുന്നത്. പക്ഷെ അതർ സൈഡ്, അപ്പുറത്തെ സൈഡ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു റെയ്ഡിലൂടെ ചിലപ്പം ഇവനും കാട്ടി തീരെ കഷ്ടപ്പെടാത്ത ഒരാൾ ഒരു റെയ്ഡിലൂടെ ഒറ്റ ദിവസം 10,000 സബ്സ്ക്രൈബേഴ്സ് ഒരു റെയ്ഡിലൂടെയോ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രമുഖന്റെ ഫ്രണ്ട് എന്ന നിലയിലോ, അല്ലെങ്കിൽ പ്രമുഖന്റെ കൂടെ എന്തെങ്കിലും രീതിയിൽ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് എത്തിയിട്ടുണ്ടാവും. സി അത് ഭയങ്കര ഒരു ഡീമോട്ടിവേഷൻ അല്ലേ, ചെറിയ യൂട്യൂബേഴ്സിന് കിട്ടാവുന്ന ഒരു ഡീമോട്ടിവേഷൻ അല്ലേ. ഒരിക്കലും ഞാൻ ആ ഒരു പ്രമുഖന്മാരെയോ കാര്യങ്ങളോ അല്ല കുറവ് പറയുന്നത്, ഞാൻ വ്യൂവേഴ്സിനെ കുറവ് പറയുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വീഡിയോ കാണുക ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഡീമോട്ടിവേഷൻ ആയിരുന്നു. വളർന്നു വരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും, ഇതിൽ 1-10,000 സബ്സ്ക്രൈബേഴ്സ് ആണ്, അല്ലെങ്കിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് വളർന്നു വരുന്ന ഒരുപാട് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്ക് ഇത് കാണുമ്പോൾ ലൈക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒരു 5 മാസം കൊണ്ട് 2,000 സബ്സ്ക്രൈബേഴ്സ് 5,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ പറ്റില്ല, അപ്പുറം പിന്നെ ഒരു ദിവസം കൊണ്ട് പ്രമുഖന്റെ രീതിയിൽ ഒറ്റയടിക്ക് 5,000-10,000 സബ്സ്ക്രൈബേഴ്സ് എത്തി. സോ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യേണ്ട, ഞാൻ ഒരു പ്രമുഖനെ പോയിട്ട് ഫ്രണ്ട് ആക്കണം, അല്ലെങ്കിൽ പ്രമുഖന്റെ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ആപ്പോ റൈഡോ ഒപ്പിക്കാൻ നോക്കണം. ഇതാണ് നമ്മളെ മനസ്സിൽ വരുന്ന ചിന്താഗതി. ഇത് ആദ്യം മാറ്റിയെടുക്കണം.
ഇതാദ്യം മാറ്റിയെടുക്കാം. നമുക്ക് നമ്മ സ്വന്തം ഒരാളെ മുമ്പിലും തലകുനിക്കാൻ പോരുത്. നിങ്ങൾ ഒരാളെ മുമ്പിൽ റെയ്ഡ് ചോദിച്ചോ, കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ചോദിച്ചോ, നിങ്ങൾ പോകുന്ന വിചാരിക്കുക, നിങ്ങൾ എന്നിട്ട് അവൻ റെയ്ഡ് ആയിരുന്നു നിങ്ങൾ ചാനൽ വളർത്തുന്നത്. ഇനി ലൈഫ് ലോങ് അവൻ അവൻ ലൈക്ക് ലൈഫ് ലോങ് അവൻ നിന്നെ പറഞ്ഞു നടക്കില്ല, അവൻ വഴിയാണ് നിന്റെ ചാനൽ വളർന്നത്, അവൻ വഴിയാണ് നിന്റെ ചാനൽ വളർന്നത്, സപ്പോർട്ട് കിട്ടി, ഇത്രയും വലിയ ഒരാളായി എന്നൊക്കെ പറയില്ലേ. ശരിക്കും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ലേ നമ്മൾ വളർന്നു വരേണ്ടത്. നമുക്ക് സി എൻ്റെ ചാനൽ ഇപ്പം 93,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ലൈവിൽ എനിക്ക് വരുന്നത് വെറും 10 വ്യൂസ് ഒക്കെ ആയിരിക്കും. 24 hours സ്ട്രീമിന് ഞാൻ പബ്ജി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലെല്ലാം എനിക്ക് രാത്രി ഉണ്ടായ വ്യൂസ് 16 viewers എല്ലാം. അപ്പോൾ സ്റ്റിൽ ഞാൻ അന്നേരം പോലും ഇപ്പോഴും ഇപ്പം എൻ്റെ ലൈവ് എടുത്ത അവസാനം കുറേ ലൈവ് എടുത്ത 16 viewers 10 views എന്നിട്ട് പോലും എനിക്ക് കുറേ ആൾക്കാരെ പരിചയമുണ്ട്, പ്രമുഖമാരെ കുറേ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. സ്റ്റിൽ ഞാൻ എൻ്റെ മനസ്സ് പോലും ചിന്തിച്ചില്ല അയാളെ കൂട്ടി വന്നിട്ട് കുറച്ച് ദിവസം കളിപ്പിച്ചാൽ ചിലപ്പോൾ നമ്മളെ ചാനൽ ഒറ്റയടിക്ക് കുറച്ചെങ്കിലും ആൾക്കാരിൽ റീച്ച് കൂടും, എന്നാൽ പിന്നെ ആദ്യം നമുക്ക് വ്യൂവേഴ്സ് കിട്ടിയതോടെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിവ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ രീതിയിൽ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന അങ്ങനെ രീതിയിൽ വളർന്നാൽ മതി, അല്ലാണ്ട് വേറൊരു ബേസിലും എനിക്ക് വളർന്നു വരണ്ടെന്നുള്ള ചിന്ത. പിന്നെ രണ്ടാമത്തെ കാര്യം വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ വേറൊരു കാര്യം കൂടി തെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കോൺട്രവേഴ്സി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും, പിന്നെ സപ്പോർട്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടും അല്ലെങ്കിൽ തെറി കമൻ്റ് ഇടും. ഇപ്പോഴും കുറേ യൂട്യൂബേഴ്സിനെ ദൈവങ്ങളായിട്ട് കണ്ടു കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ വെരി പെത്തറ്റിക്കാണ്, അവരെ കുറിച്ചൊന്നും പറയാനില്ല. അവർക്കെല്ലാം ഒരു കൊല്ലം കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊന്നും വലിയ സംഭവമായിരുന്നില്ല, അവർ ചെയ്തൊക്കെ ഭയങ്കര തെറ്റാണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോൺട്രവേഴ്സി വീഡിയോ ഒക്കെ കൊടുക്കുന്ന സപ്പോർട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു ചെറിയ യൂട്യൂബർ നിങ്ങൾ ആ ഒരു വീഡിയോ എടുക്കുന്ന ഒരു 4-5 minutes അല്ലെങ്കിൽ 10 minutes വീഡിയോ നിങ്ങൾ കാണുന്നു, എന്നിട്ട് ഒരു ലൈക്ക് ഇടുന്ന, ഒരു കമൻ്റ് ഇടുന്ന, അവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, അത്രയും ഹാപ്പിനെസ് ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ കോൺട്രവേഴ്സി വീഡിയോ കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്, ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. കാരണം ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ യൂട്യൂബറിൻ്റെ വീഡിയോ എടുത്ത് കാണാൻ നിൽക്കുമ്പോൾ അത് അത്രയും അവർക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും. അതുപോലെ ചെറിയ യൂട്യൂബേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചാനലിൽ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഒരു വ്യൂസ് വരുന്നില്ലെങ്കിൽ ഏതർ അതിലെന്തെങ്കിലും കണ്ടൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ ചില ടൈമിൽ ചില ആൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചെയ്യാനുള്ള കഴിവുണ്ടാണെന്നില്ലല്ലോ, എല്ലാവർക്കും യൂട്യൂബ് ചെയ്യാനുള്ള കഴിവുണ്ടാണ്, നമുക്ക് ആ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിൽ കുറച്ചൊരു നമ്മൾ വീക്കാണ്, അതിനുവേണ്ടി മോർ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ അതിലൊരു ഷോർട്ട് കട്ടും ഇല്ല, ഞാൻ എൻ്റെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് ഞാനത് നേടിയെടുക്കുന്നില്ല. ഒരു 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 നമുക്കൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഒരിക്കലും ഒരു റെയ്ഡോ ഒരു പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റോ അല്ലെങ്കിൽ പ്രമുഖൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്നു, സി ഞാൻ തന്നെ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഈ തെറി കമൻസും കാര്യങ്ങളും പറയുന്നതിനെതിരെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ടൈമിൽ കുറേ ഇഷ്യൂസ് വന്നിട്ട് വീഡിയോ ഇട്ടാണ്. ഒരു എൻ്റെ ചാനലിൽ തെറി വിളിച്ചതല്ല, വേറൊരു ചാനലിൽ തെറി വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു വീഡിയോ ഇട്ട്, ആ വീഡിയോ തന്നെ ഇവിടെ ഒരു ചാനലിലും കമ്മ്യൂണിറ്റി ആപ്പിൽ പോസ്റ്റ് ഇട്ട് ഷെയർ ചെയ്തിട്ടില്ല, ഒരു ഗെയിമർ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ പോലും ഷെയർ ചെയ്തിട്ടില്ല, ആ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇട്ടൊരു വീഡിയോ, അതന്നെ ആരും ഷെയർ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളൊന്നും നിങ്ങളെ വീഡിയോ ആരും ഷെയർ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഇത് കമ്മ്യൂണിറ്റി ആപ്പിൽ പോസ്റ്റ് ഫ്രീ ആയിട്ടിടും അല്ലെങ്കിൽ റെയ്ഡ് തരും അങ്ങനെയൊന്നും വിചാരിച്ച് നിൽക്കണ്ട, അതിലൊന്നും എക്സ്പെക്റ്റേ ചെയ്യരുത്. നമുക്ക് ഒറ്റൊരു കാര്യമേ ഉള്ളൂ, നമുക്ക് നമ്മളെ രീതിയിൽ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റും അതിൽ നമ്മൾ പ്രൗഡ് ആവുക, അതിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, എന്നിട്ട് 1K ആയിക്കോട്ടെ, 10K ആയിക്കോട്ടെ, 100K ആയിക്കോട്ടെ, എനിക്കൊരു ലോ എൻഡ് ഡിവൈസ് കൊണ്ട് 100K അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിന്നെ ചെയ്ത് വെക്കാം. പിന്നെ വേർമോസിനോട് ഇത് ഒരു പേഴ്സണൽ പിന്നെ കോൺട്രവേഴ്സി വീഡിയോ കാര്യങ്ങളോ അല്ല, അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഞാൻ അതിലത്തെ ഒരു കണ്ടന്റിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഇത് കുറേ നാളായി പറയണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അർഹതപ്പെട്ടവന് സപ്പോർട്ട് കൊടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ ചെറിയ യൂട്യൂബറോട് ഹാർഡ് വർക്ക് ചെയ്യുക, നെവർ ഗിവ് അപ്പ്. അതുപോലെ തന്നെ ഒരാളെ മുമ്പിൽ തലകുനിക്കാൻ പോകരുത്, നിങ്ങൾ നിങ്ങളെ രീതിയിൽ മുന്നോട്ട് പോകും, ഒരു ദിവസം നിങ്ങൾ സക്സസ് തേടി വരും. അപ്പോൾ എല്ലാം എപ്പോഴും പറയുന്ന പോലെ ബി ഹാപ്പി, സ്പ്രെഡ് ഹാപ്പിനെസ്. ബൈ ബൈ.